ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കെ മോദിയെയും BJPയെയും രൂക്ഷമായി വിമർശിച്ച അന്താരാഷ്ട്ര മാധ്യമം ദി ഗാർഡിയൻ. കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് പ്രതിപക്ഷ നേതാക്കളെ ED ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യുന്നത്, ഇലക്ട്രൽ ബോണ്ട് വഴി BJPക്ക് ലഭിച്ച പണം തുടങ്ങിയവ എടുത്തു പറഞ്ഞാണ് ഗാർഡിയന്റെ വിമർശനം. തൊഴിലില്ലായ്മ, പണപ്പെരുപ്പം തുടങ്ങിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ മോദി പരാജയപ്പെട്ടെന്ന് വിമർശിക്കുന്ന എഡിറ്റോറിയൽ വീണ്ടും അവസരം നൽകുന്നതിനെക്കുറിച്ച് ജനം നന്നായി ആലോചിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി. ഇന്ത്യയിലെ സമകാലിക വിഷയങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചാണ് ഗാർഡിയന്റെ എഡിറ്റോറിയൽ. തിരഞ്ഞെടുപ്പിനെ നേരിടാൻ മോദിക്ക് ഭയമുണ്ടെന്നും അതിനാലാണ് പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നതെന്നും ഇന്ത്യയുടെ സാമ്പത്തിക അസന്തുലിതാവസ്ഥ കൊളോണിയൽ കാലത്തേതിലും വർദ്ധിച്ച അവസ്ഥയിലാണെന്നും പത്രം നിരീക്ഷിച്ചു. വീഴ്ച മറച്ചുവെക്കാൻ ഹിന്ദു വർഗീയത ആളിക്കത്തിച്ചാണ് മോദി അധികാരത്തിൽ തുടരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് ഈ ആഴ്ചയിൽ ഇന്ത്യയിൽ ആരംഭിക്കാൻ പോകുന്നു. വലിയ ഭൂരിപക്ഷത്തിൽ മോദി 3ാം തവണയും പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ നേട്ടത്തിനൊപ്പമെത്തും. ഫലമെന്തായാലും തോൽക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യമാവും. സ്വയം വിമർശനത്തിന് തയ്യാറായ ആളാണ് നെഹ്റു. എന്നാൽ മോദിക്ക് പ്രതിപക്ഷത്തിൻ്റെ വിമർശനം പോലും ഉൾക്കൊള്ളാനുള്ള സഹിഷ്ണുതയില്ല. പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചതും എല്ലാ പ്രതിപക്ഷ പാർട്ടി നേതാക്കളും ED കേസുകളിൽപ്പെട്ട് അറസ്റ്റിലാകുന്നതും യാദൃശ്ചികമല്ല. ഈ അറസ്റ്റിലായവരുടെ കൂട്ടത്തിൽ ഒരു ഭരണകക്ഷി നേതാവ് പോലുമില്ല. 2018 മുതൽ BJPക്ക് 6,000 കോടി രൂപയ്ക്ക് മുകളിൽ ഇലക്ട്രൽ ബോണ്ട് വഴി പണം ലഭിച്ചു. മറ്റു പാർട്ടികൾക്ക് എല്ലാവർക്കും കൂടി ലഭിച്ച തുകയേക്കാൾ കൂടുതലാണത്. തൊഴിലില്ലായ്മ, പണപ്പെരുപ്പം, വരുമാന അരക്ഷിതാവസ്ഥ എന്നിവയെക്കുറിച്ചാണ് ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ ആശങ്കാകുലരെന്ന് സർവേകൾ സൂചിപ്പിക്കുന്നു. ഈ വിഷയങ്ങളിൽ മോദിക്ക് മോശം റെക്കോർഡാണുള്ളത്. ഇത് പ്രതിപക്ഷം നിരന്തരം ഉന്നയിക്കുന്നുമുണ്ട്. മോദിയുടെ ഭരണകാലത്തിൽ അഴിമതി വർദ്ധിച്ചതായി ഭൂരിഭാഗം വോട്ടർമാരും കരുതുന്നു. സമീപകാലത്തെ സാമ്പത്തിക വളർച്ച സമ്പന്നർക്ക് മാത്രം പ്രയോജനപ്പെടുന്നതാണ്. ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ അസമത്വം കൊളോണിയൽ കാലത്തേതിനേക്കാൾ അസമത്വത്തിലാണെന്ന് പറഞ്ഞാൽ അതിശയിക്കേണ്ടതില്ല. പത്രം ചൂണ്ടിക്കാട്ടി ഭൂരിഭാഗം ഇന്ത്യക്കാരും ഹിന്ദുക്കളാണ്. എന്നാൽ രാജ്യം 20 കോടി മുസ്ലിങ്ങളുടേതു കൂടിയാണ്. മോദിയെപ്പോലുള്ള ഹിന്ദു ദേശീയവാദികൾ ഹിന്ദുക്കളുടെ മുൻഗണനയ്ക്ക് വേണ്ടി വാദിക്കുന്നു. അതുകൊണ്ടാണ് ഭരണപാർട്ടിയുമായി ബന്ധമുള്ള തീവ്ര സ്വഭാവമുള്ള ഗ്രൂപ്പുകൾ താഴെ തട്ടിൽ അക്രമാസക്തമായി പ്രവർത്തിക്കുന്നത്. മോദിക്ക് അധികാരം നഷ്ടപ്പെടുകയാണെങ്കിൽ ഈ സംഘടനകൾക്ക് പഴയ നിലയിലേക്ക് തിരിച്ചെത്താൻ പ്രയാസമായിരിക്കും, ഗാർഡിയൻ പറയുന്നു.